രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. നമസ്കാരം. കേരളം ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 88 ലോക്സഭാ മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചിരിക്കുകയാണ്. 4 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം. സൂക്ഷ്മ പരിശോധന 5 നടക്കും. 26 രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. പത്രികാ സമർപ്പണത്തിനുള്ള സമയം ആരംഭിച്ചതോടെ നിരവധി സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല ഉള്ളത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന SUCI സ്ഥാനാർത്ഥി എസ് ബിനി ജില്ലാ കളക്ടർക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ കാസർഗോഡ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ML അശ്വനിയാണ് പത്രിക സമർപ്പിച്ചത്. വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, തീർച്ചയായും വലിയ ആവേശത്തോടെ തന്നെയാണ് NDA സ്ഥാനാർത്ഥിയുള്ളത്. BC റോഡിൽ നിന്നും പ്രവർത്തകർ പ്രകടനമായി എത്തി. ഇപ്പോൾ ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഇമ്പശേഖർ മുമ്പാകെ പത്രികാ സമർപ്പണം നടത്തിയിരിക്കുന്നു. നിരവധി പ്രവർത്തകർ ഇത്തരത്തിൽ പ്രകടനത്തിൽ പങ്കെടുത്തു. എന്തായാലും മഹിളാ മോർച്ച ദേശീയ കമ്മിറ്റി അംഗമാണ് ML അശ്വിനി. എന്തായാലും ഒരു വനിതാ സ്ഥാനാർത്ഥി കാസർഗോഡ് എത്തുന്നു. വലിയ ആവേശം തന്നെയാണ് BJP കേന്ദ്രങ്ങളിലുള്ളത്. നിരവധി പ്രവർത്തകർ അനുഗമിച്ചു. ഇപ്പോൾ പത്രിക സമർപ്പണം നടത്തിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ റോഡ് ഷോ ഉൾപ്പെടെ വലിയ ക്യാമ്പയിനാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉള്ളത്. നമുക്കറിയാം, കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇത്തവണ കൂടുതൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള പ്രവർത്തകരോട് അകമ്പടിയോട് കൂടിയാണ് ഇപ്പോൾ പത്രിക സമർപ്പണം നടത്തിയിരിക്കുന്നത്. അഭിലാഷ്, റൈറ്റ്. കാസർഗോഡ് നിന്നുള്ള NDA സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ പത്രികാ സമർപ്പണം നടത്തിയിട്ടുള്ളത്. BJPക്ക് NDAക്ക് നിലവിൽ 5 വനിതാ സ്ഥാനാർത്ഥികൾ ആണ് ഉള്ളത്. അതിൽ തന്നെ NDAയുടെ വനിതാ സ്ഥാനാർത്ഥി ആദ്യം തന്നെ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി എം മുകേഷും അല്പസമയം മുമ്പ് പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി മുകേഷ് വോട്ടർമാരോട് സമൂഹ മാധ്യമത്തിലൂടെ സംബന്ധിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. നമസ്കാരം, ഞാൻ എം മുകേഷ്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതായത്, രാവിലെ 11 കൊല്ലം കളക്ടറേറ്റിൽ വെച്ച് ഈ ഇലക്ഷന് വേണ്ടിയുള്ള നോമിനേഷൻ ഞാൻ സമർപ്പിക്കുകയാണ്. ഇലക്ഷൻ പ്രചരണത്തിലായതുകൊണ്ട് എല്ലാവരോടും നേരിട്ട് വന്ന് ഇത് ക്ഷണിക്കാൻ പറ്റുന്നില്ല. ഇതൊരു ക്ഷണമായിട്ട് കണക്കാക്കി കഴിവതും അവിടെ വന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കണം. അതെനിക്ക് വലിയ ഊർജവും ആത്മവിശ്വാസവും തരും. തീർച്ചയായിട്ടും വരണം. ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ മനസ്സിൽ പ്രാർത്ഥനയുണ്ടാവണം. നന്ദി. വിവി അരുൺ ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പത്രിക സമർപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നേരത്തെ SUCIയുടെ സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചു. നടൻ സ്ഥാനാർത്ഥി കൂടിയായ മുകേഷ് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങി. മുന്നണി സ്ഥാനാർത്ഥികൾ പ്രധാനമായും കൊല്ലത്തെ മുകേഷും അതുപോലെ കാസർകോട്ടെ NDA സ്ഥാനാർത്ഥിയുമാണ് ഇന്ന് പത്രിക സമർപ്പിക്കുന്നത്. മറ്റു സ്ഥാനാർത്ഥികളും പത്രിക ദിവസങ്ങളിൽ സമർപ്പിക്കും. 4 പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസം. 5 സൂക്ഷ്മ പരിശോധന നടക്കും. 8 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനും സമയമുണ്ട്. റൈറ്റ്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് വിവി അരുൺ നൽകിയത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ. കിരൺ ബാബു.
രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബെർജർ പെയിൻസ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ന്യൂസ് 18 വാർത്താ സംഘം വിവിധ മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തുകയാണ്. സമര പോരാട്ടങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന ആലപ്പുഴയിൽ ആണ് ഇപ്പോൾ ന്യൂസ് 18 സംഘം ഉള്ളത്. ആർ കിരൺ ബാബുവും അതോടൊപ്പം തന്നെ രഞ്ജിത് രാമചന്ദ്രനുമാണ് സംഘാംഗങ്ങൾ. ഇപ്പോൾ കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, ഇന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് പൊതുവെ ചൂട് കൂടുതൽ ആയിരിക്കുമെന്നാണ്. ആലപ്പുഴയിൽ ചൂട് ഈ പ്രചരണത്തെ, സ്ഥാനാർത്ഥികളെയൊക്കെ ബാധിക്കുന്നുണ്ടോ? അഭിലാഷ്, സ്ഥാനാർത്ഥികളുടെ മുന്നിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇതേ ചൂട് തന്നെയാണ്. സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ തുറന്ന ജീപ്പിലായാലും അല്ലാതെ ആളുകളെ കാണാൻ ഇറങ്ങുമ്പോഴൊക്കെ ആയാലും അവർക്ക് വെയിൽ മാറി നിൽക്കാനൊന്നും കഴിയില്ല. സ്വാഭാവികമായും ബാക്കി കൂടെ നടക്കുന്നവർക്കൊക്കെ മാറി മാറി നിൽക്കാം, പക്ഷേ സ്ഥാനാർത്ഥികൾക്ക് അതിന് കഴിയില്ല. ഓരോരുത്തരെയും കാണുമ്പോൾ ഫ്രഷായി തന്നെ അവർക്ക് ആളുകളുടെ അടുത്തെത്താനും അവരോട് സംസാരിക്കാനും എല്ലാം വേണ്ടി വരും. രാവിലെ മുതൽ തന്നെ ഇവരെല്ലാം പ്രചരണം ആരംഭിക്കുന്നതാണ്. ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈകുന്നേരമാകുന്നതോടുകൂടി ഇവരെല്ലാം തളർന്നു പോകുന്ന അവസ്ഥയിൽ തന്നെയാണ്. സ്ഥാനാർത്ഥികളെല്ലാവരും നമ്മൾ പേഴ്സണലായി സംസാരിക്കുമ്പോൾ പങ്കുവെക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇതുതന്നെയാണ്. ഈ കനത്ത ചൂടിൽ വെയിലേറ്റ് തന്നെയാണ് ഇവർക്കെല്ലാം പോകേണ്ടി വരുന്നത്. കിടന്നു പോകുമോ വീണു പോകുമോ എന്നുള്ള ഭയം ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കിടന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഒരു പനിയൊക്കെ വന്ന് കിടന്നാൽ ഒരാഴ്ചയോളം നഷ്ടപ്പെടും. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ കരുതലോടുകൂടി തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും നിൽക്കുന്നത്. പക്ഷേ സ്ഥാനാർത്ഥികൾക്കൊക്കെ ഉച്ചയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, റോഡിലൂടെ പോയാൽ തന്നെ ഈ റോഡിൻ്റെ വശങ്ങളിലെല്ലാം ആളുകൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥി കൂടുമ്പോൾ ആ പാർട്ടിക്കാരും ആളുകൾ അടിച്ചു കൂടും. അവരെ ഓരോരുത്തരെയും പുറത്തരെയും പോയി കാണാതെ തിരിച്ചു പോയാൽ ചിലപ്പോൾ അത് വോട്ട് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. എന്നെ കണ്ട് കൈ തന്നില്ല അല്ലെങ്കിൽ ചിരിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ പേരിലൊക്കെ വോട്ട് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഓരോരുത്തരെയായി അങ്ങനെ കാണേണ്ടി വരുമ്പോൾ കനത്ത വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് മുന്നിലും സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ. സ്ഥാനാർത്ഥികളാണ് ഇതിൽ ഏറ്റവും തീവ്രമായ വെല്ലുവിളി നേരിടുന്നത്. ഏതെങ്കിലും കാരണവശാൽ അസുഖം ബാധിച്ച് ഒരാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഒരാഴ്ച എന്ന് പറയുന്നത് അത് വലിയ കാലയളവാണ് സ്ഥാനാർത്ഥി കടന്നു പോകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള അതിതീവ്രമായ പരിശ്രമത്തിലും ജാഗ്രതയിലും ഒക്കെയാണ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത്. വോട്ടിനേക്കാൾ പ്രധാനമാണ് ഇപ്പോൾ ആരോഗ്യം നിലനിർത്തേണ്ടതെന്നുള്ള ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെയും നിൽക്കുന്നത്. അതോടൊപ്പം ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം ആരംഭിച്ചു. ഇന്ന് മുകേഷ് ഉൾപ്പെടെ പത്രിക സമർപ്പിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ഇനി അത്തരം നീക്കങ്ങൾ, അതായത് അത്തരം തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അഭിലാഷ്, സ്വാഭാവികമായും സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ചിലർക്ക് വിശ്വാസത്തിൻ്റെ ഒക്കെ ഭാഗമായി അവർ അവരുടെ പ്രത്യേക സമയമൊക്കെ നോക്കിയായിരിക്കും ചെയ്യുന്നത്. പുറത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലർ അങ്ങനെയല്ല, അല്ലാതെ തന്നെ സമയം അങ്ങനെ ഇന്ന സമയം എന്നൊന്നുമില്ല. കൂടുതൽ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരിൽ നിന്ന് കെട്ടിവെക്കാനുള്ള തുക കണ്ടെത്തുക, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ തൊഴിലാളി സംഘടനകളിൽ നിന്നാവും, ചിലപ്പോൾ ചുമട്ടുതൊഴിലാളിൽ നിന്നോ അല്ലെങ്കിൽ കയർ തൊഴിലാളിയിൽ നിന്നോ അങ്ങനെ വിവിധ തൊഴിലാളി സംഘടനകളിൽ നിന്നൊക്കെ പണം സംഭരിച്ച് ആ പണം കെട്ടിവെക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിനെ തന്നെ ഒരു സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഒപ്പം വേണം. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി സൗകര്യം കണക്കിലെടുത്താവും സാധാരണഗതിയിൽ ഇത്തരം സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക ഇനിയും ദിവസങ്ങൾ ബാക്കി മുന്നിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാനാർത്ഥികളും തീരുമാനിച്ചു വരുന്നത്, പല സ്ഥാനാർത്ഥികളെയും നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് കൊടുക്കണമെന്നതിൽ കൃത്യമായൊരു തീരുമാനം പലരും എടുത്തിട്ടില്ല, ഉടൻ തന്നെ തീരുമാനം എടുക്കുമെന്ന അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഈ ആലപ്പുഴയിൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ചേർത്തലയിൽ കെ സി വേണുഗോപാലിൻ്റെ പ്രചരണ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. അദ്ദേഹം അല്പസമയത്തുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും. കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളടക്കം പോകേണ്ടതുള്ളതിനാൽ അദ്ദേഹം കേരളത്തിലില്ലായിരുന്നു. ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇവിടേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്, ചേർത്തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കടുത്ത മത്സരത്തിലേക്കാണ്. ഇന്ന് രാവിലെ നമ്മൾ എ എം ആരിഫിനെ കാണുമ്പോൾ എ എം ആരിഫ് തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. എ എം ആരിഫ് പറയുന്നത് 500,000 മേൽ ഭൂരിപക്ഷത്തോടുകൂടി എനിക്ക് ജയിക്കാൻ കഴിയും, എനിക്ക് പ്രഗത്ഭരായ ആളുകളൊക്കെ എനിക്കെതിരെ വന്നപ്പോൾ എനിക്ക് അതിനെ മറികടന്ന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതാണ് എൻ്റെ ആത്മവിശ്വാസം എന്നുകൂടി ആരിഫ് പറയുന്നു. കെ ആർ ഗൗരിയമ്മയെ പോലെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അതിപ്രശസ്തയായ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു വനിതാ നേതാവ്, ആ കെ ആർ ഗൗരിയമ്മയെ സ്വന്തം തട്ടകത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. പക്ഷേ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് ആലപ്പുഴയ്ക്ക് 2 തവണ ആലപ്പുഴയിൽ ജയിച്ച ആളാണ്. അതിന് മുമ്പ് ഇവിടെ തുടർച്ചയായി എം എൽ എ ആയിരുന്ന ആളാണ്, ഇവിടെ മന്ത്രിയായിരുന്ന ആളാണ്. മണ്ഡലം മുഴുവൻ വ്യാപകമായ രീതിയിൽ രാഷ്ട്രീയ കൂട്ടിനപ്പുറമുള്ള വ്യക്തി ബന്ധങ്ങൾ അദ്ദേഹത്തിന് വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മതജാതി ഏതെങ്കിലും ഇക്വേഷനൊക്കെ പുറത്തു നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. ഇപ്പോൾ ആരിഫായാലും കഴിഞ്ഞ തവണ മുഴുവൻ കേരളം മുഴുവൻ യു ഡി എഫ് കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴും യു ഡി എഫിൻ്റെ കൈപ്പിടിയിൽ നിന്ന് ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു. എൽ ഡി എഫിൻ്റെ നെടുങ്കോട്ട
ചിറകുവെട്ടകളൊക്കെ പിളർന്ന് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് പിടിച്ചപ്പോഴാണ് യു ഡി എഫിന്റെ കയ്യിൽ തുടർച്ചയായി ഇരുന്ന ഒരു മണ്ഡലം രണ്ടു തവണ കെ സി വേണുഗോപാലിനെ വിജയിപ്പിച്ച മണ്ഡലത്തെ എ എം ആരിഫ് തിരിച്ചുപിടിക്കുന്നത്. അങ്ങനെ ഈ രണ്ടുപേരുടെ എം പിമാർ എന്ന നിലയ്ക്ക് എങ്ങനെയാണോ ഇവർ പ്രവർത്തിച്ചത്, ആ പ്രവർത്തനത്തിന്റെ മികവ് ഇവർക്ക് മുന്നിലുണ്ട്. പ്രധാനമായും ഇവർ തമ്മിലുള്ള തർക്കം തന്നെ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ബൈപ്പാസിന്റെ പൂർത്തീകരണം, അതിന് ആരൊക്കെ എന്തെല്ലാം സംഭാവന ചെയ്തു, അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ആരുടെ കാലത്തെ സംഭാവനയാണ്. രണ്ടുപേരും തുല്യമായി തന്നെ ഇതിന്റെയൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഏറെയും കുറഞ്ഞും എന്തായാലും രണ്ടുപേർക്കും എല്ലാം പല കാലത്തും ഇതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ആരുടെ കാലത്ത് പൂർത്തീകരിച്ചു, ആരുടെ കാലത്ത് കൂടുതൽ ഫണ്ട് അതിനുവേണ്ടി നീക്കി വെച്ചു, അതോടൊപ്പം തന്നെ ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വളരെ സജീവമായ ചർച്ചാ വിഷയമാണ്. അതോടൊപ്പം തന്നെ ഈ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സ്വന്തം നിലയിൽ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ്, കെ സി വേണുഗോപാൽ ആയാലും അതോടൊപ്പം തന്നെ എ എം ആരിഫ് ആയാലും. ഇവർക്ക് താഴെത്തട്ടിലേക്കുള്ള ജനങ്ങളുമായി ആ തരത്തിലേക്ക് ബന്ധമുണ്ട്. അവർ പാർട്ടി വ്യത്യാസമില്ലാതെ, ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത അതുതന്നെയാണ്, സ്വന്തം പാർട്ടി എന്നുള്ളതല്ല. എതിർ പാർട്ടിക്കാരും ഒരാവശ്യമായി വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും അവരെ ഫോൺ വിളിക്കുകയും അല്ല, അല്ലെങ്കിൽ അവരുടെയൊക്കെ വീട്ടിലൊരു പ്രശ്നം വന്നാൽ അവരെയൊക്കെ നേരിട്ട് ബന്ധപ്പെടുകയൊക്കെ ചിലരെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ കൂടിയാണ്. അങ്ങനത്തെ ചില അധിക പ്രത്യേകതകൾ കൂടി, അധിക ആനുകൂല്യങ്ങൾ കൂടി ഈ രണ്ടുപേർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ പോരാട്ടം ദേശീയ തലത്തിൽ കോൺഗ്രസ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ പലരും നമ്മളെ വിളിക്കുമ്പോൾ കേരളത്തിൽ ചോദിക്കുന്ന ഒരു മണ്ഡലത്തിന്റെ പേര് ആലപ്പുഴയാണ്. ആലപ്പുഴ കെ സി വേണുഗോപാലിന്റെ സ്ഥിതി എന്താണ്? അവിടെ കഴിഞ്ഞ തവണ ഇടതുമുന്നണി ജയിച്ചല്ലേ, എല്ലാവരും തോറ്റപ്പോഴും ജയിച്ചല്ലേ, കെ സി തിരിച്ചു വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും? ആ തരത്തിലേക്ക് ദേശീയ തലത്തിൽ പ്രാധാന്യമുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാത്തും പരാജയപ്പെട്ടിട്ടും കനൽ ഒരു തരി എന്നൊക്കെ പറയുമ്പോഴും ഇടതുമുന്നണിയെ സംബന്ധിച്ച് അഭിമാനം നിലനിർത്തിയ മണ്ഡലമാണ് ആലപ്പുഴ. ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ചും അഭിമാന പോരാട്ടം തന്നെയാണ്. ഇതിനിടയിലേക്കാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് വരുന്നത്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലങ്ങളൊക്കെ വോട്ട് വർദ്ധിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അത് പാലക്കാടായാലും ആറ്റിങ്ങലായാലും ഒക്കെ വോട്ട് വർദ്ധിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്നത് പോലെ മറ്റ് ബി ജെ പി സ്ഥാനാർത്ഥികളെക്കാൾ ഏറെ വോട്ട് വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. കഴിഞ്ഞ തവണയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ബി ജെ പിക്ക് ആലപ്പുഴയിൽ ജയിച്ചത്, അത് കെ എസ് രാധാകൃഷ്ണൻ. കെ എസ് രാധാകൃഷ്ണൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് ഈ ആലപ്പുഴയ്ക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ജനിച്ചു വളർന്ന് അവിടെ നിന്ന് സ്വന്തം അധ്വാനത്തിലൂടെ സ്വന്തം പഠനത്തിലൂടെ വളർന്ന് അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വൈസ് ചാൻസലർ പദവിയിലേക്കും പി എസ് സി അധ്യക്ഷസ്ഥാനത്തേക്കും ഒക്കെ അദ്ദേഹം എത്തുന്നത്, അത് കോൺഗ്രസിൽ നിന്നായിരുന്നു എത്തിയത്. രാഷ്ട്രീയം ഏതായാലും അത്തരത്തിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മാതൃകയാണെന്ന് തോന്നുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്നിട്ട് അതിനെയൊക്കെ പടപെട്ടി നേടിയതാണ്. ആ ഒരു സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബി ജെ പിയുടെ വോട്ട് മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ധീവര സമുദായത്തിൻ്റെ ഒരു വലിയ പിന്തുണ, ധീവര സമുദായം മാത്രമല്ല തീരദേശത്തിന് ആകെ ഒരു പിന്തുണ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ലക്ഷം മാർക്ക് കടന്ന് മുന്നോട്ട് വോട്ടിങ്ങിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഇക്കുറിയും ഒരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് ബി ജെ പി എൻ ഡി എം അവതരിപ്പിച്ചത്, ശോഭാ സുരേന്ദ്രനാണ്. എന്തായാലും അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതോടെ നേരിട്ടുള്ള പോരാട്ടം നടക്കുന്നത് അത് എ എം ആരിഫും കെ സി വേണുഗോപാലും തമ്മിൽ തന്നെയാണ്. രണ്ട് ആലപ്പുഴയിലെ പ്രമുഖരായ നേതാക്കൾ രണ്ടുപേരും മത്സരിച്ചെടുത്തെല്ലാം വിജയക്കൊടി നാട്ടിയിട്ടുള്ള ആളുകളാണ്. അസാധ്യമെന്ന് കരുതിയിരുന്ന കെ സി ആണെങ്കിൽ കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിൽ വന്ന ആലപ്പുഴയുടെ സ്വന്തം ഇപ്പോൾ ആലപ്പുഴക്കാരനായി മാറിയ നേതാവാണ്. എ എം ആരിഫ് ആണെങ്കിൽ ഇടതുമുന്നണി ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൊക്കെ എ എം ആരിഫിനാണ് നിയോഗിച്ചിട്ടുള്ളത്. ആ നിയോഗിച്ച ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം ജയിച്ചു കയറിട്ടു. അതുകൊണ്ട് കാട്ടിയതുപോലെ ആലപ്പുഴയെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യമാണ്. കോൺഗ്രസിലെ രണ്ടാമത്തെ പ്രമുഖ നേതാവാണ് കെ സി വേണുഗോപാൽ. ഇടയ്ക്ക് ഇടവേള വന്നിട്ടുള്ളവരാണ്, പരാജയപ്പെട്ടോ കിരൺ. ഒരു കാര്യം കൂടി, ഇപ്പോൾ കിരൺ അവസരം കിട്ടും, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇപ്പോൾ സംഘടനാകാരി ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെയാണ് ആലപ്പുഴയും മത്സരിക്കുന്നത് എന്ന സാഹചര്യം കൂടിയുണ്ടല്ലോ. ഈ സാമ്പത്തിക വിഷയം ആലപ്പുഴയിലും നേരിടുന്നുണ്ടോ കിരൺ? നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. അവിടെ പ്രവർത്തകരൊക്കെ ഒരല്പം വിശ്രമത്തിലാണ് എന്ന് തോന്നുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അഭിലാഷ, ഇത് ചേർത്തലയിലെ കെ സി വേണുഗോപാലിൻ്റെ പ്രചരണ കമ്മിറ്റി ഓഫീസാണ്. നമ്മളിവിടെ അദ്ദേഹം അല്പസമയത്തുള്ളിൽ എത്തും, അതുകൊണ്ട് അദ്ദേഹത്തെ കാത്ത് നമ്മളിവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ അഭിമുഖത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ അദ്ദേഹമായിട്ട് സംസാരിച്ച് അദ്ദേഹം ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. കേരളത്തിലെ ആകമാനം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അത്തരത്തിലേക്കുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ അതിഭീകരമായി തന്നെയുണ്ട്. നമ്മൾ നേരത്തെ സഞ്ചരിച്ച വടകരയിലായാലും തൃശ്ശൂരായാലും അതോടൊപ്പം തന്നെ കണ്ണൂരായാലും അല്ലെങ്കിൽ അതിനിടയിലുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ നമുക്ക് ആകെയുള്ള ഒരു പോസ്റ്ററുകളുടെയും ഈ അവിടുത്തെ ചുവരെഴുത്തുകളുടെയും എല്ലാം സ്ഥിതി കണ്ടാൽ അറിയാം. മിക്കവാറും എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട പാർട്ടികൾക്കൊന്നും തൃശ്ശൂർ മാത്രമാണ്, അതും തന്നെ സുരേഷ് ഗോപിക്ക് ആണ് കൂടുതൽ അത്തരത്തിലേക്ക് ഒരു പോസ്റ്ററിലെ സാന്നിധ്യവും അല്ലെങ്കിൽ പ്രചരണ ബോർഡുകളിലെ സാന്നിധ്യവും ഫ്ലെക്സുകളുടെ സാന്നിധ്യവും ഒക്കെ കൂടുതലേ ഉള്ളൂ. മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും എനിക്ക് തോന്നുന്നു ഇടതുമുന്നണിക്കും കോൺഗ്രസിനും തന്നെ സാമ്പത്തിക വിഷയത്തിൽ കടുത്ത ഒരു പ്രതിസന്ധിയുണ്ട്. ഈ ഇത്രയും കാലം ഈ 40 ദിവസം തുടർച്ചയായിട്ട് പലരും ഇപ്പോൾ തുടക്ക സ്റ്റേജിലൊക്കെ അങ്ങനെ ഒരു ശക്തമായ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. അത്രത്തോളം സാമ്പത്തികം ഓരോ ദിവസം ഇറങ്ങണം
ഉണ്ടെങ്കിലും സ്വാഭാവികമായും ഇതെല്ലാം പ്രചരണത്തിന് വേണ്ടി ചെലവാകുന്ന തുക, ആ തുക കണ്ടെത്താനുള്ള വലിയ പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് കയ്യിൽ നിന്ന് എല്ലാ തവണയും നല്ല സഹായം കിട്ടുമായിരുന്നു എല്ലാ സ്ഥാനാർത്ഥികൾക്കും. പക്ഷേ ആ സഹായമൊന്നും ഇപ്പോൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിൽ തന്നെയാണ്. കോൺഗ്രസിന്റെ എല്ലാ അക്കൗണ്ടുകളും പൂർണ്ണമായി പൂട്ടിയത് കാരണം രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു യാത്ര ചെയ്യാൻ പോലും ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയിലൊക്കെ പ്രാദേശികമായി പണം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ്. അവർക്ക് ഒരു അധിക ബാധ്യത ജോലി കൂടി ഇപ്പോൾ ഈ സമയത്ത് വന്നിരിക്കുകയാണ്. പ്രചരണം നിയന്ത്രിക്കണം, പ്രചരണം ഏകോപിപ്പിക്കണം, അതോടൊപ്പം തന്നെ പണം കണ്ടെത്തുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി സ്ഥാനാർത്ഥികൾക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ശരി, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് കിരൺ നൽകിയത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ പരിശോധിക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,160 രൂപ, പവൻ 49,280, 18 ക്യാരറ്റ് ഗ്രാം 5,140, പവൻ 41,120, വെള്ളി ഗ്രാം 80, കിലോ 80,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇലക്ഷൻ വൈബ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്. സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയ